കണ്ണൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ടുവെങ്കിലും ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് താഴെത്തട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നല്ല ഭൂരിപക്ഷത്തിന് കണ്ണൂർ മണ്ഡലം വിജയത്തിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം മറ്റ് മണ്ഡലങ്ങളും ഇപ്പോൾ വേറാവൂർ മജീപ്പൂർ പക്ഷേ വോട്ടെണ്ണ് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലായി. ദേശാടിസ്ഥാനത്തിൽ തന്നെ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കണ്ണൂരിൽ ആദ്യ റൗണ്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും നമുക്ക് വിചാരിച്ച കിട്ടേണ്ട ഭൂരിപക്ഷം കിട്ടിയിട്ടു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അതോടൊപ്പം ചെറിയ വോട്ടിനാണ് ഇത്തവണ നഷ്ടപ്പെട്ടത്. ഒരു ജയിക്കാമായിരുന്നു, പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഈ കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 13,275 ഇത്തവണ 2,000 വോട്ട്. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ ചില സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം ബി ജെ പിയുടെ ഒരു വിഭാഗം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് നൽകി. എപ്പോട്ടായാലും ഈ മണ്ഡലത്തിൽ പ്രധാനമാണ്. വളരെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു, ഞാൻ ഇവിടെ സ്ഥാനാർത്ഥി ആവാൻ ആഗ്രഹിച്ച ബി ജെ പിയുടെ നേതാവ് എൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു വോട്ട് ശക്തി നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് എസ് ഡി പി യുടെ പ്രവർത്തനങ്ങളും ബൂത്തിൽ ഇരിക്കുന്നതും ഈ കൗണ്ടി ഹാളിൽ വന്നതും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലൊന്നും ഉണ്ടായിട്ടില്ല. എസ് ഡി പിയുടെ വോട്ട് കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്തിരുന്നു, തവണ കുറച്ചുകൂടി കൂടുതൽ പർച്ചേസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കാരണങ്ങളൊക്കെയുണ്ട്. പൊതുവായ കാരണം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൊരു ഒഴുക്ക് തന്നെയാണ്. എന്നാലും നമ്മൾ അടുത്ത ദിവസം തന്നെ ബൂത്തുതലത്തിൽ കൃത്യമായി പരിശോധിച്ച് ആ കാര്യത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തും. ജില്ലയിൽ കുറച്ചുകൂടി പഴയപ്പോഴും കൂട്ടുവർക്കും നമ്മൾ പിന്നെ അഴിക്കോട് നിലനിർത്താൻ കഴിയുമെന്ന് കഴിയില്ല. ഏറെക്കുറെ ഇതേ കാരണങ്ങൾ അവിടെയും ഉണ്ട്. കുത്തുപറമ്പിൽ നമ്മൾ എന്തായാലും ജനതാദൾ പോയെങ്കിൽ കുത്തുപറമ്പ് ഇത്തവണ യു ഡി എഫിന് പിടിക്കാൻ കഴിയും. കാരണം നല്ലൊരു ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞില്ല. ഇതിനെല്ലാം പൊതുവിൽ ഒരു പിന്നെ വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യം ഞങ്ങളുടെ സംബന്ധിച്ചു അടിത്തട്ടിലെ പ്രവർത്തനം അത് കുറേ കൂടി ഒരു കേരളത്തിലുള്ള പ്രത്യേകിച്ച് യു ഡി എഫിന് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള ഒരു സംഘടനാ പ്രവർത്തനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നില്ല. ആ രൂപത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറണം എന്നതാണ് നമുക്കിപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. സംസ്ഥാനതലത്തിൽ ലീഡർഷിപ്പിൻ്റെതല്ല, അടിത്തട്ടിൽ സി പി എം ഇത്രയധികം അഴിമതി ആരോപണം ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നു. ഗുരുതരമായ വീഴ്ചകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നു. എന്നിട്ട് പോലും ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെ വീണ്ടും തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ വീഴ്ചകൾ പ്രചരണ രംഗത്ത് വീഴ്ചകൾ കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ മിഷനറി അവരുടെ സൈബർ സംവിധാനം ഒക്കെ വളരെ വളരെ ശക്തമാണ്. അപ്പോൾ അതിനോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ദുർബലമാകും. സാധാരണ പ്രവർത്തകരുടെ യുക്തിയാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ യുക്തിയാണ് അല്ല സാധാരണ പ്രവർത്തകരിലേക്ക് ഇത് എത്തിക്കുന്നത് സംസ്ഥാന തലം മുതൽ ജില്ലാ തലം മുതൽ ഇങ്ങനെ വരുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് കുറേ കൂടി ശക്തി ഉണ്ടാവും. വേറെന്തെങ്കിലും ഒരു തലത്തിൽ മാത്രം ദുർബലമാണ്. ഇടതുപക്ഷത്തെ അപേക്ഷിച്ച് ദുർബലം അത് ശക്തിപ്പെടുത്തേണ്ടത് പാർട്ടി ഏത് തലത്തിൽ തുടങ്ങും. താഴെപ്പെട്ടവരെ അത് എത്തിക്കാൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു സംഘടനാ മെക്കാനിസം ഉണ്ടാവും. ഇപ്പോൾ ജില്ലാതലത്തിൽ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഒരു നല്ല കോർഡിനേഷൻ ആ കാര്യത്തിൽ ഇവരെ നേരിടാൻ ആവശ്യം. കണ്ണൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന് നല്ല വോട്ട് കിട്ടുന്ന പ്രതീക്ഷ സ്ഥലത്ത് വോട്ട് കുറഞ്ഞിട്ടില്ല പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അടിത്തറയല്ല. ജനങ്ങൾ നാടിൻ്റെ വികസനത്തെക്കാൾ വരി മറ്റ് പല പിന്നെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടുത്തുന്നുണ്ടാണ്. ഇപ്പോൾ ഇവിടെ 5 വർഷം ഇവിടെ എം എൽ എ ആയി മന്ത്രിയായി 5 വർഷം ഈ കണ്ണൂർ മണ്ഡലത്തിൽ എടുത്ത് കാണാൻ ഒന്നുമില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത ഒരാളെ വിലയിരുത്തുന്നതിലല്ല മറ്റ് പല വികാരങ്ങൾക്കും വിധേയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഇവിടെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അതോടൊപ്പം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഏതാണ്ട് 4,000 ചില്ലാനും വരുന്ന പോസ്റ്റൽ ബാലറ്റുകളിൽ 80 വയസ്സ് കഴിഞ്ഞ 2,500 തരം വോട്ടുകളിൽ 605 വോട്ടുകളും അസാധുവാണ്. ഇത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ
ഉണ്ടാക്കിയ അസാധുവാണ്. അതായത് 80 വയസ്സ് കഴിഞ്ഞ ഒരു വോട്ടറുടെ അടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മൂന്നംഗ ടീം പോകുന്നത് സാങ്കേതികമായിട്ടുള്ള അതിനകത്ത് ചെയ്യുന്ന എല്ലാ നടപടിക്രമങ്ങളും അവരാണ് പൂർത്തിയാക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ സഹായിക്ക് വോട്ട് ചെയ്യാം. ബാക്കിയെല്ലാ പേപ്പറും ബാലറ്റ് നമ്പർ എഴുതേണ്ടതുമെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. മനഃപൂർവ്വം ഉദ്യോഗസ്ഥന്മാർ ബാലറ്റിൻ്റെ നമ്പറും കവറിന് പുറത്തുള്ള നമ്പറും മാറ്റിയിരുന്നു. അത് ഈ പാവപ്പെട്ട 80 വയസ്സ് കഴിഞ്ഞ വോട്ടർക്കോ ആ വീട്ടിൽ ആ സമയത്തുള്ള ഒരു സഹായിക്കോ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അത് അവർ ചെയ്തതാണ്, അവർ മനഃപൂർവ്വം ചെയ്തു. അതെല്ലാം ഇന്നലെ എണ്ണിത്തുടങ്ങുമ്പോൾ കണ്ണൂരിലും പേരാവൂരിലും ഇൻവാലിഡായിട്ട് വന്നത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച മൂലമാണ്. ആ വീഴ്ച യാദൃച്ഛികമായിട്ടുണ്ടായതല്ല, UDF അനുഭാവമുള്ള വോട്ടർമാരുടേതാണ്. അപ്പം ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം ചെയ്തു. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരാണെന്ന് നിശ്ചയിക്കുന്നത്, ആരാണ് എവിടെയാണ് പോകുന്നത്. ഇപ്പോൾ UDF അനുഭാവികളുടെ വീട്ടിൽ പോകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട CPM അനുഭാവികളുടെ ഒരു പടം തന്നെയാണ്. ഗുരുതരമായ വീഴ്ച അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1666 വോട്ടാണ് നമ്മളിവിടെ മൈനസുള്ളത്. ഇതൊരു 605 വോട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനെ മറികടം കൂട്ടുന്ന ഞങ്ങൾ നിയമ നടപടിക്ക് പോയത്. ഇപ്പോൾ നിയമ നടപടിക്ക് പോയി അത് തിരുത്തിക്കാൻ കഴിഞ്ഞാലും നമുക്ക് ഈ പ്ലസ് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വഴി പോകുന്നില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ തരത്തിൽ വലിയ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. തുടക്കം മുതൽ UDF പോലും കണ്ണൂർ മണ്ഡലം അവരുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. പേരാവൂരും കണ്ണൂരും UDF ജയിക്കുന്ന പ്രവിശ്യ മണ്ഡലമാണ്. എന്നിട്ട് പോലും ഈ കോൺഗ്രസിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിപ്ലയം ഉണ്ടായിട്ടുണ്ടോ പരാജയപ്പെടുത്താൻ? പരിശോധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഒരു ദിവസമുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഒറ്റനോട്ടത്തിൽ ഈ മണ്ഡലത്തിൽ ആരും അങ്ങനെ എതിരായിട്ടുള്ള ഒരു വാസ്തവം മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഘടകങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ായിട്ട് ആദ്യം മുതലേ വേറെ പലരും സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവസാനം താങ്കളുടെ പേര് നടത്തി നീങ്ങിയിരുന്നു. അങ്ങനെ ഈ സജീവമായിട്ട് പരിഗണനയിൽ ഉണ്ടായിരുന്നവർ താങ്കൾക്ക് അല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫാക്ടർ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് ദിവസവും തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫാക്ടർ വർക്കിങ്ങിയതായിട്ട് എൻ്റെ മുന്നിൽ ഇപ്പോഴില്ല. പൊതു തലത്തിൽ വിലയിരുത്തുമ്പോഴോ കാര്യങ്ങളോ ഒക്കെ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ എടുത്തു പറയാൻ അങ്ങനെയില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം തുടക്കത്തിലുണ്ടായിരുന്നു. മുല്ലപ്പള്ളി വരും അല്ലെങ്കിൽ റിജിൻ മാത്രം അത്തരത്തിലുള്ളത് കോൺഗ്രസ് കുറച്ച് ആളുകൾക്ക് ഒരു വോട്ട് തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും ഇതൊക്കെ എല്ലാ കാലത്തും UDF കോൺഗ്രസിനും ഉള്ളതാണ്. അപ്പോഴും നമ്മൾ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ് വോട്ടർമാർ തന്നത്, പാർട്ടി പ്രവർത്തകരായാലും. അപ്പോൾ ഇവിടിപ്പം ഈ ആധാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനവധി ഉൾക്കൊണ്ടുകൊണ്ട് പക്ഷെ നമ്മുടെ താഴെ തട്ടിലുള്ള പ്രവർത്തിച്ച പ്രവർത്തകർ പകരം ഭക്ഷണം കഴിക്കാതെ കൊണ്ടുണ്ടാകും. ഒരു പ്രവർത്തകൻ സങ്കടം കൊണ്ട് പ്രതിഷേധം കൊണ്ട് നേടും. അങ്ങനെയുള്ള വലിയ വികാരമാണ് അടിത്തട്ടിൽ ഇപ്പോഴും പിന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരാരും പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ളൊരു ഫലമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എന്നോട് പങ്കുവച്ചത്. ഞങ്ങളുടെ സംഘടനാ സംവിധാനം കണ്ണൂർ ജില്ലയിൽ എത്രത്തോളം ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പറ്റും, UDF ശക്തിപ്പെടുത്താൻ പറ്റും, ആ വഴിയിലേ പോകും. ഞാനൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സ്വപ്നം കണ്ട് രാഷ്ട്രീയ രംഗത്തെ കടന്നു വന്നതല്ല. ഒരു ദരിദ്ര തൊഴിലാളി കുടുംബത്തിൽ കടന്നു വന്നു പാർട്ടി പ്രവർത്തകനായി ഇത് ഈ സ്ഥാനത്തേക്കെല്ലാം എന്നെ കൈവശിപ്പിച്ചുണ്ടായും ചെയ്യുന്നു. എന്നെ കൈപിടിച്ചു വരുത്തിയ നേതൃത്വവും അതിനെ പിന്തുണച്ച പാർട്ടി പ്രവർത്തകന്മാരോട് ഈ മണ്ഡലത്തിലേക്ക് അല്ല, ഞാൻ എൻ്റെ മുന്നിലേക്ക് അത്തരം കാര്യം രണ്ട് തവണ ഞാനത് പറഞ്ഞത് നമ്മളൊരു അധികാര സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് സ്വപ്നം കണ്ടത് രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു അവസരം നഷ്ടപ്പെട്ടതിൽ പ്രയാസമുണ്ടെങ്കിലും അതെയും നമ്മൾ എത്രയോ കാലമായി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ജില്ലയിൽ ഞാനിപ്പോൾ വരുന്നത് തളിപ്പറമ്പ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ DCC സെക്രട്ടറി ഒരു വനിതാ നേതാവായിട്ടുള്ള കെ നബീസ് അവർ ബൂത്തിൽ ഇരുന്ന് കണ്ടവോട്ടിനെ ചാലഞ്ച് ചെയ്തു. തളിപ്പറമ്പ് CPM ശക്തി കേന്ദ്രമായിട്ട് പോയി അവരെ വീടിന് നേരെ രാത്രി 12:30 ബോംബെറിഞ്ഞു. രാവിലെ ഞാൻ ചെന്നത് അവിടത്തേക്കാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും ഈ ജില്ലയിൽ പ്രത്യേകിച്ച് CPM ഒരു ഭരണം തുടർ ഭരണം ആദ്യത്തെ സിഗ്നൽ തളിപ്പറമ്പിൽ തുടങ്ങി എതിരാളികൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ സഹായിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. ഞങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും, അത് സംശയമില്ല. പരാജയത്തിൻ്റെ ഭാരം സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലേക്ക് വരില്ലേ?
അല്ല അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥി മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് കൂടിയല്ല, ചില സ്ഥലങ്ങളിലെല്ലാം കണ്ണൂരിൽ എന്നും എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും തീർച്ചയായിട്ടും. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് വരുന്ന നേതൃത്വത്തിനാണ്, ആ ഉത്തരവാദിത്വത്തെ ഞങ്ങൾ ഏറ്റെടുക്കും. നേതൃമാറ്റത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും, അതൊക്കെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ ഞങ്ങളൊക്കെ നേതൃമാറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണ്. കാരണം ജില്ലാ നേതൃത്വവും തീർച്ചയായിട്ടും ഇതെല്ലാം പങ്കാളികളല്ലേ, അപ്പോൾ അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. എൻ്റെ ഒരു ലക്ഷ്യം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഡി സി സി ഓഫീസ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുക, അതിനെ കുറച്ചുകൂടി സാമ്പത്തിക സ്വരൂപണം ആവശ്യമാണ്. അപ്പോൾ ഒരു 4.5 വർഷമായി ഒരു പിരീഡായി, അതുകൊണ്ട് ആരും അതിനകത്തൊന്നും ഞാനല്ല ഏത് ഡി സി സി കിട്ടുന്നാലും അതിനകത്തൊന്നും നിർബന്ധമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കില്ല. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും, മാറ്റങ്ങൾ വേണം, സംഘടന രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ. അല്ല അങ്ങനെ ഞാനെപ്പോഴേ വയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഒരു കടമ്പ ബാക്കിയുണ്ട് ഡി സി സി ഓഫീസിൽ ഉദ്ഘാടനം. അത് പൂർത്തിയാക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് കഴിയുന്നത് വേഗം പൂർത്തിയാക്കുക. എന്തായാലും സമൂലമായ ഒരു പുനഃസംഘടന സംഘടനാ തലത്തിലുണ്ടാകും, അതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്വയം രാജിവെച്ചാലും ഇല്ലെങ്കിലും മാറ്റം അനിവാര്യമാണ്, മാറ്റം കൂടി ഉണ്ടാവും. അതധികം മാറ്റങ്ങൾ വേണ്ടി വരില്ല, പൊതുവായിട്ടുണ്ടാവും, കൂടി ഉണ്ടാവും.